ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആണ്. അങ്ങനെ നമ്മുടെ ഒരു ചെറിയൊരു തല്ലിപ്പിരിയിലും കൂടെ നമുക്ക് ഇപ്പോൾ ഈ ഒരു ലൈവിലൂടെ ഇന്നത്തെ ഈ ഒരു ഡെയിലി ടാസ്കിലൂടെ ഇപ്പോൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആകുന്ന ഒരാളായിട്ടാണ് ഇപ്പം മനീഷ പല സമയത്തും അങ്ങനെയായിട്ടാണ് നമുക്ക് പല സമയങ്ങളും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എസ്പെഷ്യലി പറയുവാണെങ്കിൽ റിനോഷിൻ്റെയൊക്കെ സമയത്താണെങ്കിലും റിനോഷിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നേ കാണാം. എന്തായാലും കൂടിയും കുറ്റമൊക്കെ പറയും കേട്ടോ. എന്തായാലും റിനോഷായിട്ട് ഭയങ്കര സംസാരം കാര്യങ്ങളൊക്കെ ആണ്. റിനോഷ് അങ്ങനെ ആരോടുമായിട്ട് ഭയങ്കര വലിയ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല. പക്ഷേ ഇത് ആരോടും പുള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മുടെ മനീഷേനെ എല്ലാവരും കൂടെ ചേർന്ന് നോമിനേറ്റ് ചെയ്തു. അതിൽ എല്ലാവരും അമ്മയായിട്ട് തോന്നുന്നു, ജനങ്ങൾ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു, നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. പക്ഷേ ഇവിടെ റിനോഷ് മാത്രം പറഞ്ഞു നിങ്ങൾ ഇമോഷണലി ഭയങ്കര വീക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനീഷയ്ക്ക് അത് ഭയങ്കരമായിട്ടൊരു വിഷമമായ പോലെയാണ് പറഞ്ഞിട്ടുള്ളത്. റിനോഷനോട് പറഞ്ഞത് റിനോഷൻ നീ ഒരിക്കലും അങ്ങനെ പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിനോഷനെ വിളിച്ച് വരുത്തിയിട്ട് ഇവിടെ സംസാരമാണ്. അപ്പോൾ റിനോഷ് പറഞ്ഞത് ഞാൻ ആരോടും ഇമോഷൻ അങ്ങനെ അറ്റാച്ച്ഡ് ഒന്നുമല്ല, ഞാനിവിടെ സോളോ പ്ലെയറാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ചിലപ്പോൾ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞാൽ തുറന്നടിച്ച് തന്നെ ഇവിടെ റിനോഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്തായാലും മനീഷയ്ക്ക് നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക ഒരു അടി തന്നെയാണ് കിട്ടിയത്. ഇനി ബാക്കിയുള്ളിടത്തൊക്കെ ചെന്ന് ഇനി റിനോഷിന്റെ കുറ്റം പറയും, റിനോഷ് ഏറ്റവും മോശം പ്ലെയർ ആണെന്നും പറയും, എല്ലാം പറയും. കാരണം ഇവിടെ തന്നെ പറയുന്നുണ്ട് നീ ഒരു പാവമാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ എനിക്ക് അല്ല, എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ ഒരു ഡെയിലി ടാസ്ക് കൊണ്ട് തന്നെ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ ആരും ഇവിടെ ഫ്രണ്ട്ഷിപ്പ് നിന്ന് കളിക്കേണ്ട എന്ന് തന്നെയാണ് നമ്മുടെ ബോസിനെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഒരു ചെറിയ വലിയ തല്ലിപ്പിരിയിൽ തന്നെയാണ് കേട്ടോ. എന്തായാലും അങ്ങനെ ഇപ്പം അവർ തമ്മിൽ വേർതിരിഞ്ഞിരിക്കുകയാണ്. റിനോഷ ഓൾറെഡി അങ്ങനെയൊക്കെ തന്നെയാണ്. മനീഷ ഇനി ഇച്ചിരൂടെ കലിപ്പിക്കി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ സാധിക്കുന്നത്. എന്തായാലും എല്ലാ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഉടനെ ഈ ചാനലിലൂടെ അറിയിക്കുന്നത്.